Hi all. Namma last day chedane second part aanu ee video. Move to a point. Last day nammal oru urdf node oru package move it vendi oru package undakiyana rendu package aanu ee kaanunathu. Nammal inna cheynathu scripts lotta move to a point ennoru python script kondu copy paste cheythu kondiduka. Idu ee tutorial base cheyidundakiya oru script aanu cheriya changes vedittulla ivaru paranja kaaryangal enna cheyittullu cheriya oru onnu rendu functions nammalde avashyam anusarichu add cheyittunde ende oru friend aanu cheythu appo main program il ninnu start cheya move group python interface tutorial ennathu oru class aanu arm driver aa class inde oru object aanu move group python tutorial interface il endekkana ullathu ennu vachu kaniyal robot command initialize cheyittunde planning scene interface initialize cheyittunde നമുക്ക് വരുത്തേണ്ട രണ്ട് ചേഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് നെയിം മാറ്റണം. നമുക്ക് രണ്ട് ഗ്രൂപ്പാണുള്ളതല്ലോ, ആം എന്നും ഗ്രിപ്പർ എന്നും. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നെയിം മാറ്റാം. ഗ്രൂപ്പ് നെയിം ഇവിടെ ആം ആണ് കിടക്കുന്നത്, കാരണം ആമിനെ ജോയിൻസിനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ ഗ്രിപ്പറിൻ്റെ ജോയിൻസിനാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ എനിക്കിവിടെ ഗ്രിപ്പറിനെ കൊടുക്കണമായിരുന്നു. അതുപോലെ എൻഡ് എഫക്റ്റർ ലിങ്ക്, ഇവിടെ നമുക്ക് ആ ഒരു ഇതിൻ്റെ അവസാനത്തെ ലിങ്കായിട്ടുള്ള ലിങ്ക് 6 കൊടുക്കാം. പിന്നെയും മെയിൻ പ്രോഗ്രാമിലേക്ക് പോകുന്നു. മൂവ് ടു എക്സ് വൈ ഇസഡ് ആർ പി വൈ എന്നാണ് അതിൻ്റെ അതിന് വേണ്ടി എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡോട്ട് ഗോ അത് ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഈ ഗസി ബോയിൽ ഈ ഒരു ചേഞ്ച് ഈ പോസ്റ്റ് ചേഞ്ച് എക്സിക്യൂട്ട് ആവും. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഒരു എക്സ് വൈ സെഡ് കോർഡിനേറ്റും അതുപോലെ റോപ്പിച്ചിയോൻ്റെ 3 ഡിഗ്രിയിലെ ആംഗിൾസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൂറ്റേ പോയിൻ്റ് കോഡ് ജസ്റ്റ് ചെയ്യാൻ സമയമായി. ആദ്യം ഗസിബോ ഡോട്ട് ലോഞ്ച് എടുത്തിട്ട് 3D മോഡൽ ഗസിബോയിൽ ലോഡ് ചെയ്യുക. കൺട്രോളേഴ്സൊക്കെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്, എല്ലാ കൺട്രോളേഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് മൂവ് ഗ്രൂപ്പ് ലോഡ് ചെയ്യുക. മൂവ് ഗ്രൂപ്പിൽ യു ക്യാൻ സ്റ്റാർട്ട് പ്ലാനിങ് നൗ എന്നൊരു ലോഗ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്കൊന്നുമില്ലെങ്കിൽ മൂറ്റേ പോയിൻ്റെ കോഡ് റൺ ചെയ്യാൻ വർക്ക് ചെയ്യും, പക്ഷേ ROS ഒന്ന് റൺ ചെയ്യുകയാണ്. ROS ബേസ് ലിങ്ക് എടുക്കുക ഫിക്സഡ് ഫ്രെയിമായിട്ട്. അതുപോലെ ആഡ് മോഷൻ പ്ലാനിങ് എടുക്കുക, പ്ലാനിങ് ഉള്ള ടാബ് എടുക്കുക, ഏതെങ്കിലും ഒരു പോസ് എടുക്കുക, അപ്ഡേറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. സ്ക്രിപ്റ്റുള്ള ലൊക്കേഷനിൽ പോവുക. ജസ്റ്റ് ഒന്ന് LS അടിക്കുക. LS അടിച്ചിട്ട് സ്ക്രിപ്റ്റിന് ഒരു ഗ്രീൻ കളർ ആണെങ്കിൽ അത് എക്സിക്യൂട്ടബിൾ ആണെന്നാണ് അർത്ഥം. ഗ്രീൻ കളർ അല്ലെങ്കിൽ ഈ പറഞ്ഞ കമാൻഡ് അടിക്കുക, CHMOD+X എന്ന് പറഞ്ഞിട്ട് ആ ഫയലിൻ്റെ പേര്. അത് എക്സിക്യൂട്ടബിൾ ആക്കാനുള്ള കമാൻഡാണ്. ഈ കേസിൽ എക്സിക്യൂട്ടബിൾ ആയതുകൊണ്ട് റോസ് റൺ പാക്കേജിൻ്റെ പേര് മൂവ് 2 പോയിൻ്റ്. ഓക്കെ, നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഗസിബോയിൽ കറസ്പോണ്ടിങ് ചേഞ്ച് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു പ്ലേസിനുള്ള ഒരു പോസ്റ്റാണ് വെച്ചത്, അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് ആം മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോഡ് വർക്കിംഗ് ആണ്, മൂവ് 2 പോയിൻ്റ് വർക്കിംഗ് ആണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സീരീസ് ഓഫ് പോസസ് ആണ്. അതായത് ഒരു ഒരു ഒബ്ജക്റ്റ് പിക്ക് ചെയ്യണം, എന്നിട്ട് കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം. നേരെ ഒരു പിക്ക് പോസോ പ്ലേസ് പോസോ കൊടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കൊളിഷൻസ് ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ആണ്. കാരണം അതിപ്പോൾ ഒരു ട്രേയിലാണ് ഇരിക്കുന്നതെങ്കിൽ പിക്ക് പോസ് പ്ലാൻ ചെയ്യുന്നത് വേറൊരു രീതിയിലായിരിക്കും ചിലപ്പോൾ പ്ലാൻ വരിക. അപ്പം ആ ട്രേയെ ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ കുറച്ച് ഇൻ്റർമീഡിയറ്റ് പോയിൻസും കൂടെ കൊടുക്കുന്നു. അതായത് പിക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു പോസ്, തൊട്ട് മുകളിലത്തെ മുകളിലായിട്ട് പിന്നെ വന്ന് പിക്ക് ചെയ്യുന്നു, പിന്നെ തൊട്ട് മുകളിലോട്ട് പോകുന്നു, പിന്നെ അടുത്ത പ്ലേസ് പോസിന് മുകളിലുള്ള സ്ഥലത്ത് പോകുന്നു, പിന്നെ പ്ലേസ് ചെയ്യുന്നു, തിരിച്ചതുപോലെ പ്ലേസ് പോസിന് മുകളിലുള്ള സ്ഥലത്തേക്ക് വന്നിട്ട് ബാക്കി പാത്ത് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഒരു സീരീസ് ഓഫ് പോസസ് ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പോസ് കൊടുക്കാം. ബിഫോർ പിക്ക് പോസ് ആണ് വേണ്ടത്. അപ്പോൾ ആഫ്റ്റർ പിക്കും ബിഫോർ പിക്ക് പോസ് സെയിം ആണ്. പിക്ക് പോസിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന പോസ്, അതായത് എവിടെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ എടുക്കാനുള്ള കമാൻഡാണ് ഇപ്പോൾ അടിച്ചത്. അതിൽ നിന്ന് RPY XYZ വാല്യൂസ് ഒക്കെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ സെക്കൻഡ് പോസ്, അതായത് പിക്ക് പോസ്, ആ പോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ഗസിബോയിൽ അത് ചേഞ്ച് ചെയ്യുന്നു. ഇതിനെ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ എടുക്കുക, പഴയ പോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിൻ്റെ XYZ RPY വാല്യൂസും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ് XYZ, അതുപോലെ ഡിഗ്രിയിലുള്ളതാണ് RPY. ആഫ്റ്റർ പിക്ക് പോസ് എന്ന് പറയുന്നത് ബിഫോർ പിക്ക് പോസിൻ്റെ സെയിം വാല്യൂസ് തന്നെയാണ് നമ്മൾ പോസ് ആയിട്ട് കൊടുക്കുന്നത്. സോ മുകളിലത്തെ ബിഫോർ പിക്ക് പോസിൻ്റെ വാല്യൂസ് തന്നെ കോപ്പി ചെയ്ത് കൊടുക്കുക.
ഓക്കേ നമ്മൾ ബിഫോർ പ്ലേസ് പോസ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക ബിഫോർ പ്ലേസ് പോസിൻ്റെ സ്ഥാനത്ത് ഇനി ഒരു പോസ് ഉള്ളത് പ്ലേസ് പോസ് ആണ് ഓക്കെ അടുത്തതായിട്ട് ആർവിസ് എടുക്കുക പ്ലേസ് പോസ് അപ്ഡേറ്റ് ചെയ്യുക പ്ലാൻ ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക ഗസിബോയിൽ കറസ്പോണ്ടിങ് ചേഞ്ച് വരുമ്പോൾ ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ഫ്രം ബേസ് ലിങ്ക് ടു ലാസ്റ്റ് ലിങ്ക് എടുക്കുക ഇതുപോലെ എക്സ് വൈ സെഡ് കോപ്പി ചെയ്യുക ആർ പി വൈ കോപ്പി ചെയ്യുക നമ്മളെ പ്രോഗ്രാമിൽ കറക്റ്റ് ലൊക്കേഷനിൽ കൊണ്ടിടുക ഇൻഡൻറ്റേഷൻ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു ആ ഇൻഡൻറ്റേഷൻ കറക്റ്റ് ആക്കിയപ്പോഴാണ് പ്രോഗ്രാം വർക്ക് ചെയ്തത് ചെറിയ സ്പേസിൻ്റെ പ്രോബ്ലംസ് ഒന്നും വരരുത് ഓക്കെ ഇനി ആഫ്റ്റർ പ്ലേസ് പോസ് ആഫ്റ്റർ പ്ലേസ് പോസ് ബിഫോർ പ്ലേസ് പോസിൻ്റെ സെയിം പോസ് തന്നെയാണ് നമ്മൾ ആഫ്റ്റർ പ്ലേസ് പോസ് ആയിട്ട് കൊടുക്കുന്നത് കാരണം നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് നേരെ ഒരു പിക് പോസും നേരെ ഒരു പ്ലേസ് പോസും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിനെ വേൾഡിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ട്രേയിലൊക്കെ തരാൻ സാധ്യത അത് കാരണം അതിനെ ഒരു വേ പോയിൻസിൽ കൂടെ വെക്കുക വേ പോയിൻസിൽ കൂടെ എടുക്കുക വേറെ മെതേഡ്സ് ഉണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് തൽക്കാലം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു മെതേഡ് കാണിക്കുന്നേ ഉള്ളൂ അവസാനമായിട്ട് ഹോംബോസ് ആണ് ഹോംബോസിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ എടുക്കുന്നു എക്സ് വൈ സെഡ് വാല്യൂസ് എടുത്തു ആർ പി വൈ വാല്യൂസ് എടുത്തു രണ്ടും ഇവിടുന്ന് കോപ്പി ചെയ്ത് നമ്മളുടെ പ്രോഗ്രാമിലെ ഹോംബോസിൻ്റെ ലൊക്കേഷനിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു ഓക്കെ നമ്മൾ എല്ലാ പോസ്റ്റും കൊടുത്തു നമുക്കിനി റൺ ചെയ്ത് നോക്കാം റോസ് റൺ പാക്കേജിൻ്റെ പേര് മൂറ്റി പോയിൻറ്റ് ഡോട്ട് പൈ ഒബ്ജക്റ്റ് എടുക്കുന്നതിന് മുന്നേ ഉള്ള പോസ്റ്റാണിത് ഇനി ഒബ്ജക്റ്റ് എടുക്കുന്നു അതായത് പിക് പോസ് ഇനി ആഫ്റ്റർ പിക് ബോക്സ് ഒബ്ജക്റ്റ് എടുത്ത ശേഷം ഒന്ന് മുകളിൽ നിൽക്കണം കാരണം അല്ലെങ്കിൽ തട്ടും നേരെ പ്ലേസ് പോസിലേക്ക് പോയി കഴിഞ്ഞാൽ തട്ടും അത് കാരണം ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അടുത്തത് പ്ലേസ് പോസ് ഓക്കെ പ്ലേസ് പോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ആഫ്റ്റർ പ്ലേസ് പോസ് അത് കഴിഞ്ഞ് ഹോമിലേക്ക് റിട്ടേൺ ചെയ്യും ഈ വീഡിയോയിൽ പിക്ക് ആൻഡ് പ്ലേസിന് വേണ്ടിയിട്ടുള്ള പോസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ നമ്മളൊരു ഒബ്ജക്റ്റ് പിക്ക് ചെയ്യും ആ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പ്ലേസ് ചെയ്യും ഇതിനുവേണ്ടി ഗസിബോയിൽ കുറച്ച് പ്ലഗിൻസിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്